എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് മലയാളികളുടെ പ്രിയപ്പെട്ട പലഹാരമായ പഴംപൊരിയുടെ റെസിപ്പിയായിട്ടാണ് ഇന്ന് നമുക്ക് ഗോതമ്പൊടി വെച്ച് വളരെ പെർഫെക്റ്റായിട്ട് നാടൻ പഴംപൊരി തയ്യാറാക്കിയെടുക്കാം. സാധാരണ പഴംപൊരി മൈദയിലാണ് തയ്യാറാക്കുന്നത്. അതിലും ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ട് പഴംപൊരി തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മാവ് തയ്യാറാക്കാം. അതിനായിട്ട് 1/2 കപ്പ് ഗോതമ്പ് പൊടി, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. അരിപ്പൊടി ചേർക്കുന്നത് പഴംപൊരി അല്പം ക്രിസ്പി ആയിട്ട് കിട്ടാനാണ്. പഴംപൊരി നല്ല സോഫ്റ്റായിട്ട് മതിയെങ്കിൽ അരിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. അരിപ്പൊടിക്ക് പകരമായിട്ട് റവ 2 ടേബിൾ സ്പൂൺ ചേർത്താലും മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 നുള്ള് ഉപ്പ്, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂൺ എള്ള്, എല്ലാം കൂടി ഒന്ന് മിക്സാക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മാവിന് മധുരം കിട്ടാനായിട്ട് ഈ സമയത്ത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഞാനിവിടെ പഞ്ചസാര ചേർക്കുന്നില്ല. അതിനുശേഷം ഇതിലേക്ക് 2 കപ്പ് വെള്ളം കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ട് കലക്കിയെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കണം. നമ്മുടെ ബാറ്റർ അധികം ലൂസും അധികം കട്ടിയും ആകരുത്. ഈ ഒരു പരുവത്തിലായിരിക്കണം, അതായത് ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസി ആയിരിക്കണം മാവിന് വേണ്ടത്. ഇനി നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റിവെക്കാം. ഇനി നമുക്ക് പഴംപൊരിക്ക് ആവശ്യമായ 1 കിലോ നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴമാണ് ആവശ്യം. എന്നിരുന്നാലും ഒരുപാട് പഴുത്തുപോയ പഴമെടുക്കരുത്. ഓവറായിട്ട് പഴുത്ത പഴമാണെങ്കിൽ എണ്ണ വലിച്ചെടുക്കും. ഈ പഴത്തിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. പഴത്തിൻ്റെ വണ്ണമനുസരിച്ച് നമുക്കിതിനെ 2 ആയിട്ടോ 4 ആയിട്ടോ ഒക്കെ നീളത്തിൽ മുറിച്ചെടുക്കാം. എനിക്കിവിടെ മീഡിയം സൈസിൽ വണ്ണമുള്ള പഴമായതുകൊണ്ട് ഞാനിതിനെ 2 ആയിട്ടും 3 ആയിട്ടോ ഒക്കെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എപ്പോഴും കനം കുറച്ച് കട്ട് ചെയ്ത് എടുക്കുന്നതാണ് പഴംപൊരി നന്നായിട്ട് വെന്ത് കിട്ടുന്നത്. ഇതുപോലെ എല്ലാം നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞു. നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. പഴം നമ്മൾ ഈ ബാറ്ററിൽ മുക്കുമ്പോൾ ഇതുപോലെ കോട്ട് ചെയ്തിരുന്നാൽ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ്. എണ്ണ ചൂടായി വന്നാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഓരോ പീസ് പഴവും ഇതുപോലെ മാവിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗോതമ്പൊടി വെച്ചുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ ബാക്കിയിരിക്കുന്ന പഴവും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഈ പഴംപൊരി ഉണ്ടാക്കിയിരിക്കുന്നത് ഗോതമ്പൊടി വെച്ചാണെന്ന് ഒരു കാരണവശാലും കാണുമ്പോഴും കഴിക്കുമ്പോഴും മനസ്സിലാകിയില്ല. അതുപോലെ മൈദ വെച്ച് ഉണ്ടാക്കുന്ന പഴംപൊരിയേക്കാൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണ് ഈ പഴംപൊരിക്ക്. ഒരിക്കലെങ്കിലും ഇതുപോലെ ഗോതമ്പൊടി വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുക. അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം.